അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീൻ അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 3191. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്യുമ്പോൾ, മറ്റുള്ളവരോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ബഹുമാനപ്പെട്ട ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറഞ്ഞു, ഇസ്തഅദൻതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഉംറ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉംറയ്ക്ക് പോകാൻ വേണ്ടി സമ്മതം ചോദിച്ചു. റസൂലുള്ളാഹിനോട് സമ്മതം ചോദിച്ചു. അതിനലി, റസൂൽ എനിക്ക് സമ്മതം തന്നു പോകാൻ വേണ്ടി പറഞ്ഞു. പറഞ്ഞ കൂട്ടത്തിൽ വക്കാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, ലാ തൻസനായ ഉഖയ്യ, എൻ്റെ കുഞ്ഞു സഹോദര, നമ്മളെ മറക്കരുത്. മിൻ ദുആയിക, നിൻ്റെ ദുആയിൽ നിന്ന് നമ്മളെ മറക്കരുത്. നീ ദുആ ഇരിക്കുമ്പോൾ നമ്മളെയും കൂടെ ഉൾപ്പെടുത്തണം. ഇത് വലിയവർ ചെറിയവരോട് പറയുക, ചെറിയവർ വലിയവരോടും, ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയേണ്ട ഒരു സംഗതിയാണ് ദുആ വസിയ്യത്ത്. അവിടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ അനുയായികളിൽപ്പെട്ട ഒരാളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നു, അതും വളരെ സ്നേഹത്തോടെ, എൻ്റെ കുഞ്ഞു സഹോദര എന്നൊക്കെ വിളിച്ചുകൊണ്ട്. അപ്പോൾ ദുആ ചെയ്യാൻ പറയുമ്പോഴും ആ ഒരു സമീപനം ആവശ്യമാണ്. സൗമ്യമായിട്ട് സ്നേഹത്തോടെ പറയുക. അതുകൊണ്ട് ഏൽപ്പിക്കപ്പെടുന്ന ആൾക്കും ദുആ ചെയ്യാൻ എന്തായാലും ഓർമ്മ വരും. പരുക്കൻ സ്വഭാവത്തിൽ പറയരുത്. ഫക്കാല, ഇത് കേട്ടപ്പോൾ ഉമർ അള്ളാഹിന് പിന്നീട് പറയാണ്, അത് കരിമുറുനി അന്നലി ബിഹദ്ദുന്യ, വല്ലാത്തൊരു വാക്കാണ് റസൂലുള്ള പറഞ്ഞത്. ആ വാക്കിന് പകരം ദുന്യാവ് മുഴുവനും എനിക്ക് തരാമെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് സന്തോഷമാവില്ല, അത്രമാത്രം എനിക്ക് സന്തോഷം നൽകിയൊരു വാക്ക് റസൂലുള്ള എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞല്ലോ, അത് അതൊരു വല്ലാത്ത സന്തോഷമാണ്. അപ്പം നമ്മൾ മറ്റുള്ളവരോട് ദുആ ചെയ്യാൻ പറയുന്നത് അവർക്കൊരു സന്തോഷം പകരലാണ്. അതുകൊണ്ട് ദുആ ചെയ്യാൻ പറയുക, അതും സൗമ്യമായിട്ട് വളരെ മാന്യമായിട്ട് തന്നെ പറയുക. അള്ളാഹു തആല അത്തരത്തിൽ എല്ലാ അദബുകളും പാലിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.